الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد بهمان نرنا أمير ويدي لي ديكنا بهمان نرايا أديدي غلاي إيري بريم نرنا سهودر الماري سهودر الماري السلام عليكم ورحمة الله وبركاته إيري چريتر بسيدة مايا ഒരുപാട് പൊതുസമ്മേളനങ്ങൾക്ക് സാക്ഷിയായ ഒരു മൈതാനിയാണ് ഈ മുതലക്കുളം മൈതാനി. സാമ്രാജ്യത്വ വിരുദ്ധമായ, ഫാസിസ്റ്റ് വിരുദ്ധമായ, മനുഷ്യാവകാശ ദംശനങ്ങൾക്കെതിരായ പൊതുസമ്മേളനങ്ങളിൽ സോളിഡാരിറ്റി ഇടതുപക്ഷത്തിലെ നേതാക്കൾക്കൊപ്പം വരെ വേദി പങ്കിട്ട ഒരുപാട് ഓർമ്മകളുള്ള ഈ മുതലക്കുളം മൈതാനിയിൽ ഇടതുപക്ഷത്തെ വിചാരണ ചെയ്തുകൊണ്ട് സോളിഡാരിറ്റി മൂവ്മെൻ്റ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ അത്ര സന്തോഷത്തോടുകൂടിയല്ല. ഇവിടെ വംശീയമായ ഒരു ഫാസിസ്റ്റ് അധികാരശക്തി മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിച്ചുകൊണ്ട് കടുത്ത മുസ്ലിം വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ അത്തരം പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന നിലപാടുകളുമായി ഇടതുപക്ഷം ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമായി മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് സോളിഡാരിറ്റി ഇന്ന് ഈ മൈതാനിയിൽ ഇങ്ങനെ ഒരു സംഗമം നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഇസ്ലാമോഫോബിയ എന്താണ് എന്നത് ഇനിയാർക്കും ഇവിടെ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധത്തിൽ വളരെ സുപരിചിതമായ ഒരു നരേഷൻ അല്ലെങ്കിൽ സുപരിചിതമായ ഒരു വാക്കായി കേരളീയ പൊതുസമൂഹത്തിൽ ഇതിനകം അത് മാറിയിട്ടുണ്ട്. അത് കേവലം ഇസ്ലാമിനെതിരായ മുസ്ലിങ്ങൾക്കെതിരായ വ്യക്തിപരമായ ഏതെങ്കിലും വിമർശനങ്ങളെ കുറിച്ചല്ല നമ്മൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. മറിച്ച് കൃത്യമായ അധികാര ഘടനയുള്ള കൃത്യമായ അത്തരം അടിത്തറകളിൽ നിന്നുള്ള അത്തരം മുസ്ലിം വിരുദ്ധമായ നിലപാടുകൾ തന്നെയാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ആ ഇസ്ലാമോഫോബിയക്ക് കൃത്യമായ ചില മുൻവിധികളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചില സ്റ്റീരിയോടൈപ്പിക്കായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തെ നോക്കിക്കാണുകയും ഇസ്ലാമിക ആശയത്തെ കാണുകയും എന്നിട്ടതിനെ പൈശാചികവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ ഈ സമൂഹത്തിലെ അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഈ ലോകത്ത് തന്നെ വളരെ വ്യവസ്ഥാപിതമായിട്ട് തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. ആ കാലങ്ങളുടെ ചരിത്രങ്ങളെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ലോകത്തെ ഇസ്ലാമോഫോബിയ വളരെ വ്യവസ്ഥാപിതമായി നടപ്പാക്കപ്പെടാൻ തുടങ്ങിയത് കുരിശ് യുദ്ധങ്ങളോടുകൂടിയാണ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ആ കുരിശ് യുദ്ധങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള ആ മുസ്ലിം വിരുദ്ധ മനോഭാവവുമായിട്ട് പോർച്ചുഗീസുകാർ കേരളത്തിലെത്തുമ്പോൾ അവരുടെ കച്ചവട താല്പര്യങ്ങൾക്കൊപ്പം മുസ്ലിം വിരുദ്ധമായ നിലപാടുകളും അവരുയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കേരളത്തിൽ അത്തരമൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ അവരുടെ കടന്നുവരവ് കാരണമായിട്ടുണ്ട് എന്ന് പഠനങ്ങൾ നടത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ബ്രിട്ടീഷുകാർ കടന്നു വന്ന് അവരിവിടുത്തെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുവാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസിയിൽ ഊന്നി നിന്ന് മുന്നോട്ട് നോക്കിയപ്പോൾ അവർക്ക് പൈശാചികവൽക്കരിക്കാൻ പറ്റിയ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന മലബാറിലെ മുസ്ലിങ്ങളെ കുറിച്ച് അത്തരം നരേഷനുകൾ ഉണ്ടാക്കിയിട്ട് അവർ മതഭ്രാന്തന്മാരാണെന്ന് മുദ്ര കുത്തിയത് ബ്രിട്ടീഷുകാരായിരുന്നു. ആ ബ്രിട്ടീഷുകാരുടെ നരേഷൻ ഏറ്റെടുത്തുകൊണ്ട് സംഘപരിവാർ ഇവിടുത്തെ ദേശീയ ചരിത്രകാരന്മാരെന്ന് പറയപ്പെടുന്ന അത്തരം RSS മെന്റാലിറ്റിയുള്ള സംഘപരിവാറിന് വേണ്ടിയിട്ട് എടുത്തു നടത്തുന്ന പഠനം നടത്തുന്ന അത്തരം ഗവേഷകരെ അത്തരം ധാരണകളെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ഇവിടെ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പ്രചരണങ്ങളൊന്നും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലെ അങ്ങനെ സാധാരണക്കാർക്കിടയിൽ അങ്ങനെ വലിയ സ്വാധീനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം ലോകത്ത് രൂപം കൊണ്ടിട്ടുള്ള ഇസ്ലാമോഫോബിക്കായിട്ടുള്ളൊരു അന്തരീക്ഷമുണ്ട്. സാമ്രാജ്യത്വ ശക്തികൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള അത്തരം ഇസ്ലാമിക വിരുദ്ധമായ മുസ്ലിം വിരുദ്ധമായ അത്തരം നരേഷനുകൾ പല അർത്ഥത്തിലും കേരളത്തിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ പതിയെ പതിയെ ഇവിടുത്തെ മതേതര കക്ഷികൾ എന്ന് പറയുന്ന ആളുകൾ പോലും അവരെ മുസ്ലിങ്ങളെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് അത്തരം വാക്യാനങ്ങൾ ഈ സമൂഹ അത്തരം വാക്യാനങ്ങൾ വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വായിച്ചെടുക്കുകയും മുസ്ലിങ്ങളുടെ ഇടപാടുകളെ കുറിച്ച് അത്തരം പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുന്നതിലൂടെ അങ്ങനെ ഒരു ഇസ്ലാമി ഫോബിക്കായിട്ടുള്ള ഒരു സാമൂഹിക
മനസ്ഥിതി ഇവിടെ രൂപപ്പെടുത്തുന്നതിൽ അവരെ ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമോഫോബിയ നേരത്തെ പറഞ്ഞല്ലോ, കേവലമായ ചില വിമർശനങ്ങളല്ല, അതിന് ചില അടിത്തറകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയവും സാമൂഹികവുമായ കർത്തൃത്വം നിഷേധിക്കുക എന്നത് തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് അത്തരം സാമൂഹികമായ രാഷ്ട്രീയമായ കർത്തൃത്വം അവകാശപ്പെടാനുള്ള അത്തരം ഇടപെടലുകൾ നടത്തുമ്പോഴേക്ക് അതിനെക്കുറിച്ച് ഭീകരവൽക്കരിക്കുന്ന തീവ്രവൽക്കരിക്കുന്ന അത്തരം ജൽപ്പനങ്ങളിലൂടെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹികമായ കർത്തൃത്വത്തെ നിഷേധിക്കുന്ന ഇസ്ലാമോഫോബിയയാണ് അവരിവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ നമ്മളുടെ മുന്നിൽ. ഈ ഇന്ത്യയിലുടനീളം സംഘ് പരിവാറിനെതിരെ ആഞ്ഞടിച്ച CAA സമരക്കാലം, കേരളത്തിലും അത്തരം സമരങ്ങൾ ധാരാളമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, സാമൂഹിക പ്രസ്ഥാനങ്ങള്, കൂട്ടത്തിലെ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിലൊക്കെ ഗംഭീരമായ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തിന് കർത്തൃത്വമുണ്ടായിരുന്ന അത്തരം പല സമരങ്ങളെ കുറിച്ചും ഇവിടെ എന്താണ് ഇടതുപക്ഷം ഉണ്ടാക്കിയെടുത്ത നെറേറ്റീവ്? സഖാവ് പിണറായി വിജയൻ തന്നെ പറഞ്ഞില്ലേ, ഇവിടുത്തെ മഹല്ല് കമ്മിറ്റികൾ നടത്തുന്ന CAA വിരുദ്ധ സമരത്തിലെ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നുണ്ടോ എന്നത് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന പിണറായി വിജയന്റെ ആ പ്രസ്താവന ഏറ്റെടുക്കുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി പറയുന്നുണ്ടല്ലോ, പിണറായി വിജയനാണ് പറഞ്ഞത് CAA വിരുദ്ധ സമരം തീവ്രവാദികൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന്. മുമ്പ് VS ലൗജിഹാദിനെ കുറിച്ച് പറഞ്ഞത് യോഗി ആദിത്യനാഥ് UPയിൽ ഉപയോഗപ്പെടുത്തിയതുപോലെ ഇങ്ങനെ സംഘ് പരിവാറിന് എല്ലാ അർത്ഥത്തിലുമുള്ള എണിയും മരുന്നും കൊടുത്തുകൊണ്ട് അത്തരം നിലപാടുകൾ സ്വീകരിക്കുകയാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ മുസ്ലിം സമൂഹത്തിന് അത്തരം സാമൂഹികമായ ഇടപെടലുകൾ നടത്തുമ്പോൾ ഇവിടെ രൂപപ്പെടുന്ന സാമൂഹികമായ പോരാട്ടങ്ങളിൽ മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം സമൂഹത്തിനുമൊക്കെ മേൽക്കൈയുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് കർത്തൃത്വം ഉണ്ടാകുമ്പോൾ അവർ വരാറുണ്ട് ഭീകരവാദികളും തീവ്രവാദികളുമായ ആരോപണങ്ങളായിട്ട്. സഖാവ് വിജയരാഘവൻ പലപ്പോഴും വാതുറക്കുന്നത് അത്തരം വർത്തമാനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. ഗെയിൽ വിരുദ്ധ സമരം നടന്നപ്പോ സമരത്തിന് പിന്നിൽ തീവ്രവാദികൾ, ദേശീയപാതയുടെ ചൂഷണത്തിനെതിരെ സമരം നടന്നപ്പോ അതിന് പിന്നിൽ ഭീകരവാദികൾ, ആലപ്പാട് ഖനന വിരുദ്ധ സമരം നടന്നപ്പോ EP ജയരാജൻ പറഞ്ഞത് സമരക്കാർ മലപ്പുറത്ത് നിന്നുള്ളവരാണ്, മനുഷ്യാവകാശ സംഘടനകളുമായി കൂടിയിട്ട് വർഗീയ ശക്തികൾ മുതലെടുപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞത് PJ രാജനാണ്. ഇത്തരം മുസ്ലിം സമൂഹത്തെ കുറിച്ചുള്ള ഇത്തരം കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് കൂടിയാണ് ഇത്. കേവലമായ വെറും പ്രസ്താവനകളല്ല, മറിച്ച് ഇതിനൊക്കെ പിന്നിൽ കൃത്യമായ ചില അടിത്തറകളുണ്ട്. ആ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചുമൊക്കെയുള്ള പ്രസ്താവനകൾ ഉണ്ടാവുന്നത്. മുസ്ലിങ്ങൾ വയലൻസ് ഉള്ളവരാണ് എന്നത് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഇസ്ലാമോഫോബിക് പൊതുബോധമാണ്. ആ വയലൻസ് ഉള്ളവരാണ് എന്ന് പറയുന്ന ആ പൊതുബോധത്തിൻ്റെ വെളിച്ചത്തിലാണ് സഖാവ് പിണറായി വിജയൻ്റെ ആലുവ സ്വതന്ത്ര റിപ്പബ്ലിക് അല്ല എന്ന പ്രസ്താവന കൂടി നമ്മൾ നോക്കിക്കാണേണ്ടത്. ആലുവയിലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് നേരെ പോലീസിന്റെ അതിക്രമം ഉണ്ടാവുകയും ആ അതിക്രമത്തിനെതിരെ അവിടെ ചെറുപ്പക്കാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തപ്പോൾ അതിനെതിരെ ആ മാർച്ചിനെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? ആ മാർച്ചിനെ നയിക്കുന്നത് തീവ്രവാദികളാണ് എന്നത് മാത്രമല്ല, കളമശ്ശേരി ബസ് കത്തിക്കലിന്റെ പ്രതികൾ കൂടിയാണ് അവിടെ മാർച്ച് നടത്തിയത് എന്നാണ്. സഭയിൽ ബഹളമുണ്ടായി. ആ ബഹളമുണ്ടായ സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അത് തിരുത്തുന്നതിന് പകരം പറഞ്ഞത് അവിടെ സമരം നടത്തിയ ആ പ്രതികളെ അവരെ തീവ്രവാദികൾ മാത്രമല്ല അവർക്ക് ഭീകരബന്ധം കൂടിയുണ്ട് എന്നത് അന്വേഷിക്കണം എന്നതാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്. ഇത് ഈ പറയുന്ന ബോധത്തിൽ നിന്നുകൂടി ഉണ്ടാകുന്നതാണ്. വയലൻസ് ഉള്ളവരാണ് എന്ന് പറയുന്ന ഒരു ബോധമുണ്ടല്ലോ. മുസ്ലിം സംഘടനകളെ മുഴുവൻ ഈ അർത്ഥത്തിൽ വർഗീയവൽക്കരിക്കുന്ന നിലപാടുകളെ അവർ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ അമീർ പറഞ്ഞല്ലോ, മുസ്ലിം സംഘടനകളെ കുറിച്ചെല്ലാം ഏതെങ്കിലും ഒരു തരത്തിൽ ഈ തരത്തിലുള്ള പ്രസ്താവനകളെ അവർ നടത്തിയിട്ടുണ്ട്. വിജയരാഘവൻ തന്നെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് വർഗീയ സംഘടനയാണ്, വർഗീയതയുള്ള സംഘമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നുണ്ട്. മുസ്ലിം സമൂഹത്തെ കുറിച്ച് തിസീസ് എഴുതി, PhD തിസീസ് പോലെ തിസീസ് എഴുതി പുസ്തകമിറക്കിയ PJ രാജൻ പറയുന്നുണ്ട് സലഫികൾ തീവ്രവാദികളെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. PJ രാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വർഗീയ ചിന്തകളുള്ളവർ സമസ്തയിലുണ്ട് എന്ന് പറഞ്ഞത് PJ രാജനാണ്.
പിന്നെ ആരാ ഈ മുസ്ലിം സമൂഹത്തിലെ ബാക്കിയുള്ളവരെ ജമാഅത്തെ ഇസ്ലാമിയെയും എസ്ഡിബിയെയും കുറിച്ച് ആദ്യമേ അവര് തീവ്രവാദ വർഗീയ ശക്തികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുസ്ലിങ്ങളിൽ ആകെ ബാക്കിയുണ്ടാവുക അടിമത്ത ചങ്ങല പൊട്ടിച്ചെറിയാൻ തയ്യാറായില്ലാത്ത സഖാവ് കെ ടി ജലീലിനെ പോലെ ചില സഖാക്കൾ ഒഴികെ മറ്റാരും പിന്നെ മുസ്ലിം സമൂഹത്തിലെ തീവ്രവാദികളല്ലാത്തവരായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ഇത്തരം ഒരുപാട് നിലപാടുകളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഇത് ഇസ്ലാമോഫോബിയ നിർമ്മിക്കുക മാത്രമല്ല അത്തരം ഇസ്ലാമോഫോബിക്കായ പ്രചരണങ്ങൾ നമ്മളുടെ ചുറ്റിലും ഉണ്ടാകുമ്പോൾ അത് തടയേണ്ട സർക്കാർ മൗനം പാലിക്കുന്നു എന്നത് ഏറ്റവും കുറ്റകരമായ ഒരു അനാസ്ഥ കൂടിയാണ് ഇവിടെ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് എന്ന് ഇവിടുത്തെ സംഘപരിവാറുകളും അതുപോലെ തന്നെ തീവ്ര ക്രൈസ്തവ വിഭാഗങ്ങളും ഒക്കെ പ്രചരിപ്പിച്ച സമയത്ത് അതിനെ വിശദീകരിക്കേണ്ട അതിനെ തിരുത്തേണ്ട സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിന്റെ വോട്ട് മുൻകണ്ടുകൊണ്ട് മൗനം പാലിച്ചതിലൂടെ ഉണ്ടായ ധ്രുവീകരണങ്ങളെ കുറിച്ച് നമുക്കറിയാം പിന്നീട് അവർ വാത്തൊറുക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അതിലും ഭീകരമായ ഒരു സാഹചര്യമാണ് നിലവിൽ സംഭവിക്കുന്നത് മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അർത്ഥത്തിലുള്ള വർഗീയമായ ധ്രുവീകരണങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാറെ അതിനേക്കാൾ കൂടുതലായിട്ട് ക്രിസ്ത്യൻ തീവ്ര സംഘടനയായ കാസ മുന്നിട്ടിറങ്ങിയിട്ട് വലിയ ധ്രുവീകരണങ്ങളും വിദ്വേഷങ്ങളും മുസ്ലിം സമൂഹത്തിനെതിരെ വഖഫ് ബോർഡിനെതിരെ അത്തരം സംവിധാനങ്ങൾക്കെതിരെ വലിയ വിദ്വേഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഫറൂഖ് കോളേജിന്റെ ഭാഗത്ത് നിന്ന് അതിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ആ വീഴ്ചകളുടെ വെളിച്ചത്തിലെ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കേണ്ടത് ആരാണ് ഇവിടുത്തെ സർക്കാരാണ് അത് പരിഹരിക്കുക പരിഹരിക്കുന്നില്ല എന്നത് മാത്രമല്ല പ്രശ്നം ഇങ്ങനെ വഷളാകുന്നത് നോക്കി നിന്നുകൊണ്ട് ഒരു ധ്രുവീകരണം ഇവിടെ സംഭവിക്കുന്നതിനെ മൗനം പാലിച്ചുകൊണ്ട് ഇടപെടാതെ സർക്കാർ നോക്കി നിൽക്കുന്നു എന്നത് ഏറ്റവും ഭീകരമായ ഇസ്ലാമോഫോബിയയുടെ ഒരു പ്രചരണം കൂടിയായിട്ട് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിയിട്ട് പലതരത്തിലുള്ള ഇസ്ലാമോഫോബിക്കായിട്ടുള്ള പ്രചരണങ്ങളും അവർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ടി പി ചന്ദ്രശേഖരനെയും അരിയിൽ ചുക്കൂറിനെയും പോലെയുള്ള ധാരാളക്കണക്കിന് ആളുകളെ ബോംബെറിഞ്ഞുകൊണ്ടും വടിവാളുകൊണ്ട് വെട്ടിയിരുത്തും അനവധി നിരവധി സംഘർഷങ്ങളിലൂടെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ മേഖലകളെ വിഷമയമാക്കിയിട്ടുള്ള ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയൻ ഈ രാജ്യത്ത് സർഗാത്മകമായി ജനാധിപത്യപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പച്ചത്തള്ളങ്ങളാണ് എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിയിട്ട് അവർ നടത്തുന്ന പ്രചരണങ്ങൾ ഇസ്ലാമിനെ തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നീതിയെക്കുറിച്ച് മാനവികമായ വിമോചനത്തെക്കുറിച്ച് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പൗരാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവർ മുസ്ലിങ്ങളാണെങ്കിൽ അവർ ഭീകരവാദികളും തീവ്രവാദികളുമാണെന്ന ജൽപ്പനങ്ങളെ മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹികമായ കർത്തൃത്വത്തെ റദ്ദ് ചെയ്യുന്ന ഇസ്ലാമോഫോബിയ തന്നെയാണ് എന്ന് സോളിഡാരിറ്റി തീർച്ചയായിട്ടും മനസ്സിലാക്കുകയാണ് ഇടതുപക്ഷം തിരുത്തിയേ മതിയാകൂ അവർ സ്വയം തെറ്റുതിരുത്താൻ സന്നദ്ധമല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ ശൃഗാല ബുദ്ധിയും അതുപോലെ തന്നെ ധ്രുവീകരണ അജണ്ടയും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ അങ്ങനെ തിരുത്താതെ തന്നെ മുന്നോട്ട് പോയിട്ട് ഇത്തരം ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ചെലവിലെ നിങ്ങൾ വിതക്കുന്ന വിഷവിത്തുകളുടെ ഫലങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുമെന്നത് നിങ്ങളുടെ വ്യാമോഹം മാത്രമായിരിക്കും ഇന്ത്യയിൽ ഒരാൾക്ക് ഇന്ന് പാറിക്കളിക്കുന്ന ചെങ്കടിയും അതുപോലെ തന്നെ ചുവന്ന കളറടിച്ച പാർട്ടി ഓഫീസുകളും കാണണമെങ്കിൽ ഇങ്ങ് കേരളത്തിൽ വന്നാൽ കാണാം എന്നാൽ ആ കാഴ്ചയും അവസാനത്തെ കാഴ്ചയായി മാറരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തിരുത്തിയേ മതിയാവൂ അതുകൊണ്ട് ഗുണകാംക്ഷയുടെ ഭാഷയിലാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ അത്തരം നിലപാടുകൾ തിരുത്താതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ നേതാക്കളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ 4 വോട്ടിന് വേണ്ടിയിട്ടും ഈ കേരളത്തെ സംഘപരിവാറിന് ഒറ്റിക്കൊടുത്തു എന്ന അത്തരം ദുഷ്പേര് ചരിത്രത്തിൽ നിങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തപ്പെടും അത് രേഖപ്പെടുത്തപ്പെടാതെ പോകണമെങ്കിൽ അത്തരം നിലപാടുകൾ തിരുത്തി മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു